हेलो स्टूडेंट्स, वेलकम टू माय चैनल केमिस्ट्री नोट्स बाय ट्राइपी। അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ 2021 വർഷം ന്യൂ ഇയർ തുടങ്ങുകയാണ്. അപ്പോൾ 2020 നമുക്ക് ഒരുപാട് വിഷമതകൾ ഉണ്ടാക്കിയ ഒരു വർഷമായിരുന്നു. എന്നാൽ പോലും നമ്മൾ ആ വർഷത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നെങ്കിലും നമ്മൾ അതെല്ലാം തന്നെ തരണം ചെയ്ത് നമ്മുടെ കാര്യങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോയി. ഓൺലൈൻ ക്ലാസ്സുകളായിട്ടും അതെല്ലാം വഴി. അപ്പോൾ നമുക്ക് അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് നമുക്ക് നേടാനുള്ള, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നേടാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു വർഷം കൂടിയാണ് 2020. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺട്രോളായി, നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കാനും നമ്മൾ പുറത്തിറങ്ങാതെയും എല്ലാം, നമ്മുടെ കുറേ റെസ്ട്രിക്ഷൻ, നമ്മൾ ആർഭാടമായിട്ടുള്ള ജീവിതം, അതെല്ലാം നമ്മൾ കുറേയൊക്കെ കുറച്ച് കൊണ്ടുവന്ന ഒരു വർഷമാണ്. നമുക്ക് ഇങ്ങനെയും ജീവിക്കാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ച ഒരു വർഷമാണ് 2020. അപ്പോൾ 2021 അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് നമുക്ക് ഇനിയും നല്ല രീതിയിൽ നമ്മളെ പ്രതിസന്ധികളെല്ലാം നേരിട്ട് നമ്മൾ പോകുമെന്ന് തെളിയിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളും ഈ രോഗവും എല്ലാം മാറി നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രണ്ട്സിനെ എല്ലാം കാണാനും പഴയതുപോലെ പുറത്തിറങ്ങി നടക്കാനും എല്ലാം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഒന്നും കൂടി എല്ലാവർക്കും ഒരു നല്ല പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുകയാണ്. വിഷ് എ വെരി പ്രോസ്പെറസ് ആൻഡ് ബ്ലെസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻസ് വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഏതാണ് 10th CBSE 10th സ്റ്റാൻഡേർഡിലെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിലെ പോർഷൻ, ആ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് 1 mark ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. 1 mark ക്വസ്റ്റ്യനിലോട്ട് പോകാം. Why is carbon not used for reducing aluminium from aluminium oxide? ക്വസ്റ്റ്യൻ മനസ്സിലായി. എന്തുകൊണ്ടാണ് അലൂമിനിയം ഓക്സൈഡിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് കാർബൺ യൂസ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ, കാർബൺ കനോട്ട് റെഡ്യൂസ് അലുമിന, അതാണ് Al2O3 ടു അലൂമിനിയം. അലൂമിന എന്ന് പറയുന്നത് അലൂമിനിയം ഓക്സൈഡാണ്, അതാണ് Al2O3. അതിനെ തിരിച്ച് അലൂമിനിയം ആക്കാൻ കാർബണിന് കഴിയില്ല, ടു അലൂമിനിയം. ബിക്കോസ് അലൂമിനിയം ഹാസ് ഗ്രേറ്റർ അഫിനിറ്റി ഫോർ ഓക്സിജൻ ദാൻ ഫോർ കാർബൺ. കാര്യം അലൂമിനിയം ഓക്സിജനുമായിട്ടാണ് അഫിനിറ്റി കൂടുതൽ കാർബണിനേക്കാളും. അതുപോലെ ഓക്സിജനാണ് കൂടുതൽ അറ്റ്മോസ്ഫിയറിൽ ഉള്ളതും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കാർബൺ ഉപയോഗിച്ചല്ല അലൂമിനിയനെ അലൂമിനിയം ആക്കുന്നത്. അതാണ് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് റീസൺ, അലൂമിനിയം ഹാസ് ഗ്രേറ്റർ അഫിനിറ്റി ഫോർ ഓക്സിജൻ ദാൻ ഫോർ കാർബൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ടു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗോൾഡ് വിച്ച് ആർ ഓഫ് എക്സ്ട്രീം യൂസ് ടു ജുവലേഴ്സ്. അതായത് ഗോൾഡിൻ്റെ എന്തോ രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് ജുവലറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതേതൊക്കെയാണ്? ആൻസർ, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി ആൻഡ് ലസ്ട്രസ്. ഇതിൽ ഏതെങ്കിലും രണ്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് വിത്ത് റെസ്പെക്ട് ടു ദ നേച്ചർ ഓഫ് ദെയർ ഓക്സൈഡ്. ആൻസർ, മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്. അത് നമ്മൾ കഴിഞ്ഞ മുന്നേത്തെ ഒരു ചാപ്റ്ററിലും പഠിച്ചതാണ്. മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്, ഫ്യൂ ആർ ആംഫോട്ടറിക്. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക്, ഫ്യൂ ആർ ന്യൂട്രൽ. ഇതാണ് ഡിസ്റ്റിങ്ഷനായിട്ട് പറയുന്നത്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് വിത്ത് റെസ്പെക്ട് ടു ദെയർ ഓക്സൈഡ്. അതായത് മെറ്റാലിക് ഓക്സൈഡ്സ് ബേസിക്കാണ്, അതിൽ ചിലത് ആംഫോട്ടറിക്കാണ്. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത് അസിഡിക്കാണ്, ചിലത് ന്യൂട്രലും ആണ്. നെക്സ്റ്റ്, ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കോമ്പൗണ്ട് എക്സ് വൈ, ആറ്റം എക്സ് ഗീവ്സ് 1 electron ടു ആൻ ആറ്റം ഓഫ് വൈ. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ബോണ്ട് ഇൻ എക്സ് വൈ? ഒന്ന് ഒരു ഇലക്ട്രോണിനെ മറ്റൊന്നിന് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ബോണ്ടിങ്ങിനെ പറയുന്നതാണ് അയോണിക് ബോണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു വി അപ്ലൈ പെയിൻറ്റ് ഇൻ അയൺ ആർട്ടിക്കിൾസ്? ആൻസർ, പെയിൻറ്റ് ഫോംസ് എ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഓൺ ദ സർഫസ് ഓഫ് അയൺ.
Then oxygen and moisture present in the air cannot have a direct contact with the metal. Therefore, surface gets protected against rusting. അപ്പോൾ കോൺടാക്റ്റ് വരാതെ നോക്കുന്നത് പെയിൻ്റ് ആണ്. മോയ്സ്ചറും എയറും ആയിട്ടൊന്നും അയണിന് കോൺടാക്റ്റ് വരാതെ നോക്കുന്നത് ഈ പെയിൻ്റ് ആണ്. അതുകൊണ്ടാണ് റസ്റ്റിങ്ങിന് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. Next question, define ionic compounds. Ionic compounds conducts electricity all. ഇനി നമ്മൾ 2 mark question ആണ് ഇത് നോക്കുന്നത്. Ionic compounds conducts electricity only in the molten state, not in solid state. Why? Answer, the compounds formed by the transfer of electrons from a metal to a non-metal are called ionic compounds. Ionic compounds in their solid state do not conduct electricity because movement of ions in the solid is not possible due to their rigid structure. But in the molten state, ions move freely. അപ്പോൾ മോൾട്ടൻ സ്റ്റേറ്റിൽ മാത്രമേ അയോണിക് കോമ്പൗണ്ട്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യൂ. അതിന് റീസൺ എന്താണ്? അല്ലാതെ അതായത് സോളിഡ് സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യില്ല ബിക്കോസ് അവർ റിജിഡ് ആണ്. റിജിഡ് ആയതുകൊണ്ട് മൂവ്മെൻ്റ് ഓഫ് അയോൺസ് കഴിയില്ല. പക്ഷേ മോൾട്ടൻ സ്റ്റേറ്റ് ആകുമ്പോൾ അയോൺസിന് മൂവ് ചെയ്യാം. അതായത് ലിക്വിഡ് ഫോമാണ് മോൾട്ടൻ സ്റ്റേറ്റ്. അതായത് അത് തന്നെ വെള്ളം ആഡ് ചെയ്യാതെ തന്നെ ഇരുന്ന് മെൽറ്റ് ആവുന്ന സ്റ്റേറ്റാണ് മോൾട്ടൻ സ്റ്റേറ്റ്. അപ്പോൾ അതിൽ മൂവ്മെൻറ്റ് കഴിയും. അങ്ങനെയാണ് അത് എന്താണ് പറയുന്നത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. Next question, describe briefly the method to obtain mercury from cinnabar. Write the chemical equation for the reactions involved in the process. Answer, when cinnabar ennu parayunnathu HgS aanu is heated in the absence of air, it is first converted into mercuric oxide. Equation 2HgS plus 3O2 gives in presence of heat gives 2HgO plus 2SO2. Next, ഇതാണ് മെർക്കുറിയുടെ ആ റിയാക്ഷൻ. ഇനി അടുത്ത 3 mark questions ആണ്. അതിൽ 2 parts എ പാർട്ട്, എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് അയോണിക് കോമ്പൗണ്ട് CaO വിത്ത് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ. അറ്റോമിക് നമ്പർ ഓഫ് കാൽഷ്യം ആൻഡ് ഓക്സിജൻ ആർ 20 and 8 റെസ്പെക്ടീവ്ലി. Name the B part, name the constituent metals of bronze. ഇനി ആൻസർ നോക്കാം. അതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ആണ്. കാൽഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 8 2 ആണ്. ഓക്സിജൻ്റെ 2 6 ആണ്. അപ്പോൾ നോക്കൂ, കാൽഷ്യത്തിൽ നിന്ന് CaO ആണ്. അപ്പോൾ കാൽഷ്യം ഒക്ടെറ്റ് സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ അവസാനത്തെ 2 electronsനെ കളയണം. അതുപോലെ ഓക്സിജന് 2 electrons കിട്ടിയാൽ ഒക്ടെറ്റ് ആവാം. അപ്പോൾ എന്ത് ചെയ്യും? കാൽഷ്യം ആ 2 electronsന് ഓക്സിജനിലോട്ട് പോകുന്നതാണ് ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ആരോയിൽ ക്രോസിൻ്റെ ക്രോസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഓക്സിജൻ്റെ ഇലക്ട്രോൺസും ഡോട്ടായിട്ട് കാണിച്ചിരിക്കുന്നത് കാൽഷ്യത്തിൻ്റെ ഇലക്ട്രോൺസാണ്. അപ്പോൾ കാൽഷ്യം 2 electronsനെയും ഓക്സിജന് കൊടുക്കുകയാണ്. നഷ്ടപ്പെടുമ്പോൾ കാൽഷ്യത്തിന് 1 electron നഷ്ടപ്പെടുകയാണെങ്കിൽ 1 positive charge. 2 electron ആയതുകൊണ്ട് Ca2+ ആയി. ഓക്സിജൻ എങ്ങനെയാണ്? 2 electrons ഗെയിൻ ചെയ്യുന്നത് കൊണ്ട് 2- അല്ലെങ്കിൽ -2 അല്ലെങ്കിൽ 2- എന്നാണ് ജനറലി പറയുന്നത്, -2 എന്നും പറയാം. അടുത്ത ബി പാർട്ട്, കോൺസ്റ്റിറ്റ്യൂൻ്റ് മെറ്റൽസ് ഓഫ് ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറും ടിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മെറ്റൽ എക്സ് ലെഫ്റ്റ് ഇൻ മോയിസ്റ്റ് എയർ ഫോർ എ ലോങ്ങർ ടൈം ലൂസസ് ഇറ്റ്സ് ഷൈനി ബ്രൗൺ സർഫസ് ആൻഡ് ഗെറ്റ്സ് എ ഗ്രീൻ കോട്ട്. Why has this happened? Name and give chemical formula of this given colored compound and identify the metal. List 2 ways to prevent this process. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ ഉള്ളത്. അപ്പോൾ ആൻസർ നോക്കാം. The metal has corroded because of being exposed to moist air. Green compound ആയിട്ടാണ് കൊറോഡ് നടന്നപ്പോൾ ഗ്രീൻ കളറായി. ഗ്രീൻ കോമ്പൗണ്ട് ഈസ് ബേസിക് കോപ്പർ കാർബണേറ്റ്. അപ്പോൾ കോപ്പറാണ് കൊറോഷന് നടന്നത്. കൊറോഷൻ നടന്നത് കോപ്പറിനാണ്. അപ്പോൾ അതെന്തായി മാറി? കോപ്പർ കാർബണേറ്റ്. അതാണ് അതിൻ്റെ ഫോർമുല, CuCO3.CuOH2. അതാണ് കോപ്പർ കാർബണേറ്റിൻ്റെ ഫോർമുല. ദ മെറ്റൽ ഈസ് കോപ്പർ. അപ്പോൾ ഏത് മെറ്റലാണ് കൊറോഷന് വിധേയമായത്? കോപ്പർ. 2 ways ടു പ്രിവെൻറ്റ് ദിസ് പ്രോസസ്. അപ്പോൾ കൊറോഷൻ തടയാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് പെയിൻറ്റിങ്, ഗ്രീസിങ്, ഓയിലിങ് ആൻഡ് ഗാൽവനൈസിങ്. അപ്പോൾ ഇതിലേതെങ്കിലും 2 processes നമുക്ക് പറയാം.
Next question. Giving one example each, explain the method of obtaining the following metals from their compounds. Metal A, which is in low in the activity series. Metal B, which is in the middle of the activity series. Metal C, which is towards the top of the activity series. Answer, metal A. അതായത് ലോ ഓഫ് ദ ആക്ടിവിറ്റി സീരീസിൽ എങ്ങനെയാണ്? ബൈ ഹീറ്റിംഗ് ദ ഓർ ഓക്സൈഡ്. ഇക്വേഷൻ എച്ച് ജി എസ് പ്ലസ് ഒ ടു, പ്രസൻസ് ഓഫ് ഹീറ്റ് ഗീസ് എച്ച് ജി പ്ലസ് എസ് ഒ ടു. ഇതാണ് ലോ ആക്ടിവിറ്റി സീരീസിലുള്ളതിന് നമ്മൾ ഒപ്റ്റെയിൻ മെറ്റൽസിനെ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇനി മെറ്റൽ ബി എങ്ങനെയാണ്? ബൈ ഹീറ്റിംഗ് ദ ഓക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ റെഡ്യൂസിങ് ഏജൻറ്റ് ലൈക്ക് കോക്ക്. അതിന് ഇക്വേഷൻ ഇസഡ് എൻ ഒ പ്ലസ് സി ഗീവ്സ് ഇസഡ് എൻ പ്ലസ് സി ഒ. നെക്സ്റ്റ് മെറ്റൽ സി ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ കോമ്പൗണ്ട്. ഇക്വേഷൻ ടു എൻ എ സി എൽ ഗീവ്സ് ടു എൻ എ പ്ലസ് സി എൽ ടു. അപ്പോൾ മെറ്റൽ എ ആക്ടിവിറ്റി സീരീസിൽ ലോയിലാണ്, മെറ്റൽ ബി മിഡിലാണ്, മെറ്റൽ സി എന്ന് പറയുന്ന ടോപ്പ് ഓഫ് ദ ആക്ടിവിറ്റി സീരീസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അത് മൂന്ന് പാർട്ടായിട്ടാണ്. ഹൗ ഈസ് സോഡിയം ഒബ്ടെയിൻഡ് ഫ്രം മോൾട്ടൻ സോഡിയം ക്ലോറൈഡ്? ഗിവ് ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻസ്. ബി പാർട്ട്, ഹൗ ഈസ് കോപ്പർ ഒബ്ടെയിൻഡ് ഫ്രം ഇറ്റ് സൾഫൈഡ് ഓർ? ഗിവ് ഇക്വേഷൻസ് ഓഫ് ദ റിയാക്ഷൻസ്. സി, എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഗാൽവനൈസേഷൻ, വാട്ട് പർപ്പസ് ഈസ് സെർവ്ഡ് ബൈ ഇറ്റ്. എ പാർട്ടിൻ്റെ ആൻസർ, ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ പ്രോസസ് ഓഫ് മോൾട്ടൺ എൻ എ സി എൽ. അപ്പോൾ മോൾട്ടൺ സോഡിയം എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡിൽ നിന്ന് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ ഓഫ് മോൾട്ടൺ എൻ എ സി എൽ. അപ്പോൾ നമുക്ക് അവിടുത്തെ ഇക്വേഷൻസ്, അറ്റ് കാഥോഡ് ടു എൻ എ പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ മൈനസ് ടു ഇ മൈനസ് ഗീസ് ടു എൻ എ. അറ്റ് ആനോഡ് ടു സി എൽ മൈനസ് ഗീസ് സി എൽ ടു പ്ലസ് ടു ഇലക്ട്രോൺ. ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ്, ടെക്സ്റ്റിലും ഉണ്ട് ഇക്വേഷൻസ്. ഇനി ബി പാർട്ടിൽ, ഹൗ ഇസ് കോപ്പർ ഒബ്ടെയിൻഡ് ഫ്രം ഇറ്റ് സൾഫൈഡ് ഓർ? ഗീവ് ഇക്വേഷൻസ് ഓഫ് ദ റിയാക്ഷൻസ്. അത് ഇക്വേഷൻ ഇതാണ്, ടു സി യു ടു എസ് പ്ലസ് ത്രീ ഒ ടു ഗീവ്സ് ടു സി യു ടു ഒ പ്ലസ് ടു എസ് ഒ ടു. അടുത്ത ഇക്വേഷൻ ടു സി യു ടു ഒ പ്ലസ് സി യു ടു എസ് ഗീവ്സ് സിക്സ് സി യു പ്ലസ് എസ് ഒ ടു. അടുത്ത സി പാർട്ട്, ഗാൽവനൈസേഷൻ. ഗാൽവനൈസേഷൻ ഇസ് എ മെത്തേഡ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് സ്റ്റീൽ ആൻഡ് അയൺ ഫ്രം റസ്റ്റിംഗ് ബൈ കോട്ടിംഗ് ദം വിത്ത് എ തിൻ ലെയർ ഓഫ് സിങ്ക്. ദ ഗാൽവനൈസ്ഡ് ആർട്ടിക്കിൾ ഈസ് പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് റസ്റ്റിംഗ് ഈവൻ ഇഫ് ദ സിങ്ക് കോട്ടിംഗ് ഈസ് ബ്രോക്കൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പി വൈ ക്യൂവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കുറേയൊക്കെ ഡയറക്റ്റ് ഉണ്ട്, കുറേയൊക്കെ ഇക്വേഷൻസ്, അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ വലുതായിട്ട് ക്വസ്റ്റ്യൻസ് ഇല്ല. ഇനി ഞാൻ ഓരോ വീഡിയോസ് കഴിഞ്ഞപ്പോഴും അതിൻ്റെ ലാസ്റ്റിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തന്നായിരുന്നു കമൻറ്റ് ചെയ്യാനായിട്ട്, അതിൻ്റെ ആൻസേഴ്സും ഞാൻ പറയുകയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. നെയിം എ നോൺ മെറ്റൽ വിച്ച് ഈസ് ലസ്ട്രസ്, അയഡിൻ, ഐ ആണ് അതിൻ്റെ സിമ്പിൾ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഡിയം മെറ്റൽ ഇസ് സ്റ്റോർഡ് അണ്ടർ കെറോസിൻ ഓയിൽ, ഗീവ് റീസൺ. മൂന്ന് റീസൺസ് ആണുള്ളത്, ഹൈ റിയാക്ടിവിറ്റി ഓഫ് സോഡിയം, ക്യാച്ചസ് ഫയർ ഇഫ് കെപ്റ്റ് ഇൻ ഓപ്പൺ ടു പ്രിവെൻറ്റ് ആക്സിഡൻ്റൽ ഫയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് കാൽഷ്യം ഫ്ലോട്ട്സ് ഇൻ വാട്ടർ? കാൽഷ്യം ഫ്ലോട്ട്സ് ഇൻ വാട്ടർ ബിക്കോസ് ദ ബബിൾസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഫോംഡ് സ്റ്റിക് ടു ദ സർഫസ് ഓഫ് കാൽഷ്യം മെറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് ദ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇസഡ് എൻ പ്ലസ് സി യു എസ് ഒ ഫോർ ഗീവ്സ് ഇസഡ് എൻ പ്ലസ് ഇസഡ് എൻ എസ് ഒ ഫോർ പ്ലസ് സി യു. ഹിയർ സിങ്ക് ഈസ് ഹൈലി റിയാക്ടീവ്, സിങ്ക് ഈസ് റിയാക്ടിവിറ്റി ഓഫ് സിങ്ക് ഈസ് ഗ്രേറ്റർ ദാറ്റ് ഓഫ് ദാറ്റ് ഓഫ് കോപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ മിനറൽ. ദ എലമെൻറ്റ്സ് ഓർ കോമ്പൗണ്ട്സ് വിച്ച് ഒക്കെ നാച്ചുറലി ഇൻ ദ എർത്ത്സ് ക്രസ്റ്റ് ആർ കോൾഡ് മിനറൽസ്. ഓർ ദ മിനറൽ ഫ്രം വിച്ച് എ പർട്ടിക്കുലർ മെറ്റൽ ക്യാൻ ബി പ്രോഫിറ്റബിളി എക്സ്ട്രാക്റ്റഡ് ആർ കോൾഡ് ഓർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് തെർമൈറ്റ് റിയാക്ഷൻ? പ്രോസസ് ഇൻ വിച്ച് മോൾട്ടൺ മെറ്റൽ ഓക്സൈഡ്സ് ആർ ട്രീറ്റഡ് വിത്ത് അലൂമിനിയം പൗഡർ, ഹൈലി എക്സോതെർമിക്. ദ മോൾട്ടൺ മെറ്റൽ ഒബ്ടെയിൻഡ് ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് ഓഫ് റെയിൽവേ ട്രാക്സ് ഓർ ക്രാക്ക്ഡ് മെഷീൻ പാർട്സ്. നെക്സ്റ്റ്, റിഡക്ഷൻ ഓഫ് അയൺ ഓക്സൈഡ് ടു അയൺ ബൈ അലൂമിനിയം. ഇക്വേഷൻ എഫ് ഇ ടു ഒ ത്രീ പ്ലസ് ടു എ എൽ ഗീവ്സ്
2Fe plus Al2O3 plus heat. Next question, which property of solder makes it suitable for welding electrical wires? Answer, low melting point. Next question, show the formation of Na2O by the transfer of electrons. അപ്പോൾ ഇവിടെ Na2Oയോടൊപ്പം തന്നെ Mg2Oയുടെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട, Na2Oയുടെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സോറി, MgOയുടെയും കാണിച്ചിട്ടുണ്ട്. MgOയുടേത് ജസ്റ്റ് വേണമെങ്കിൽ നോക്കിക്കോളൂ, ഞാൻ ഇപ്പോൾ Na2Oയുടെ പറയാം. അതായത് Na2O, അതായത് രണ്ട് സോഡിയവും ഒരു ഓക്സിജനും, Na-യുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 281 ആണ്. അപ്പോൾ ഒന്ന് നഷ്ടപ്പെട്ടാൽ Na-ക്ക് ഒക്ടേറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഓക്സിജൻ ആണെങ്കിൽ 286 ആണ്. അപ്പോൾ രണ്ടെണ്ണം കിട്ടണം. അപ്പോൾ Na2 എന്ന് വന്നതുകൊണ്ട് രണ്ട് സോഡിയം ഒരു ഓക്സിജനായിട്ട് ചേരും. അതായത് ഓരോ സോഡിയത്തിൽ നിന്നും ഓരോ ഇലക്ട്രോൺ വെച്ച് ഓക്സിജൻ നേടും. അതുവഴി സോഡിയവും ഒക്ടേറ്റ്, രണ്ട് സോഡിയവും ഒക്ടേറ്റ് സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നുണ്ട്, ഒരു ഓക്സിജനും ഒക്ടേറ്റ് സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നുണ്ട്. ആ പിക്ചർ നോക്കുമ്പോൾ അറിയാം, സോഡിയത്തിൽ നിന്ന് ഓരോ ഇലക്ട്രോൺ ഒരു ഓക്സിജൻ എടുക്കുന്നുണ്ട്. അതുവഴി സോഡിയം, ഓരോ സോഡിയവും Na+ ആയിട്ട് മാറും. ഇവിടെ രണ്ട് സോഡിയം ഉള്ളതുകൊണ്ട് രണ്ട് Na+ ഒരു ഓക്സിജനാണ്. അപ്പോൾ ഓരോ ഓക്സിജന് രണ്ട് മൈനസ് ചാർജാണ് കിട്ടുന്നത്. അപ്പോൾ 2- ആയിട്ട് മാറും. ഓരോ Na-യും Na+ ആയിട്ട് മാറും. ഇനി MgO ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. MgO ആണെങ്കിൽ അത് 282 ആണ്. ഓക്സിജനും രണ്ട് ഇലക്ട്രോൺസ് ആവശ്യമുണ്ട്. മെഗ്നീഷ്യത്തിന് രണ്ട് ഇലക്ട്രോൺസ് ലൂസ് ചെയ്യണം. അപ്പോൾ ഡയറക്റ്റ് ആ രണ്ട് ഇലക്ട്രോൺസിന് മെഗ്നീഷ്യം ഓക്സിജനും ഡയറക്റ്റ് കൊടുക്കും. അതുവഴി Mg എന്തായി മാറും? Mg2+ മാറും. ഓക്സിജൻ O2- ആയിട്ട് വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് പുതിയ ചാപ്റ്ററാണ്. അത് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, അതായത് അത് ഓർഗാനിക് കെമിസ്ട്രി ആണ്. ഓർഗാനിക്കായിട്ട് ഒരു നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അത് നല്ലതുപോലെ പഠിച്ചാൽ മാത്രമേ അത് എളുപ്പമാവൂ. അപ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് മനസ്സിലാക്കി പോവുക. അപ്പോൾ ഇതുവരെയുള്ള ഈ ചാപ്റ്റർ നന്നായിട്ട് നോക്കുക. PYQ ക്വസ്റ്റ്യൻസ് നോക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ വേറൊരു സെക്ഷനിലോട്ടാണ് പോകുന്നത്. അത് കുറച്ച് നന്നായിട്ട് തന്നെ പഠിച്ചു പോകണം. അപ്പോൾ കുറച്ച് നല്ല മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇത് വരരുത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചങ്ങ് മാറ്റുക. ഇടയ്ക്ക് റിവൈസ് ചെയ്യുക. ഇതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സും ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു.